വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനത്തിൽ കാനായിൽ ഒരു കല്യാണം നടന്നതായി നമ്മൾ കാണുന്നു. അവിടെ യേശുവും അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. പ്രപഞ്ചനാഥനായ യേശുവിനെയും യേശുവിൻ്റെ അമ്മയെയും ചേർത്ത് നിർത്തിയപ്പോൾ കാനായിലെ കല്യാണത്തിൽ ആറ് കൽപ്പരണികളിൽ നിറച്ച പച്ചവെള്ളം മാധുര്യവും ഗുണമേന്മയും ഉള്ളതുമായ ഒന്നതിരം വീഞ്ഞായി മാറി. ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ലോകം മുഴുവനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെയും വ്യക്തിപരമായ ശ്രദ്ധയും ഇടപെടലും കാരുണ്യവും വെളിവാക്കുന്ന സ്നേഹത്തിൻ്റെ അതിശയകരമായ ഇടപെടലാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നൂറുകോടിയിൽ പരം കത്തോലിക്കരും അസംഖ്യം അക്രൈസ്തവരും അവരുടെ മനോമണ്ഡലങ്ങളിൽ ആദരവോടെ സൂക്ഷിക്കുന്ന ദിവ്യനാഥയാണ് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യക മറിയം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖയിൽ LC 52 ഖണ്ഡികയിൽ കാണുന്നത് പരിശുദ്ധ അമ്മയിൽ വചനമാവശ്യമായ നിമിഷം മുതൽ അവൾ മാനവകുലത്തിന് അമ്മയായും മധ്യസ്ഥയായും സഹരക്ഷകയായും നിലകൊള്ളുന്നുവെന്ന്. AD 413 എപ്പേസോസിൽ നടന്ന സർവദിനോ സുനദോസിൽ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വം വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചു. കാലാകാലങ്ങളിൽ സഭയെ നയിച്ച മാർപ്പാപ്പമാർ അത് നവീകരിക്കുകയും അത് സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. 1748 മഹത്വപൂർണയായ നാഥ എന്ന ചാക്രിക ലേഖനത്തിലൂടെ 14 ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് പരിശുദ്ധ കന്യക മറിയം ഒരു സ്വർഗീയ അരുവിയാണ്. അവൾ വഴി സകല പ്രസാദപരങ്ങളുടെയും ദാനങ്ങളുടെയും നീരൊഴുക്ക് ക്ലേശിതരും ദുഃഖിതരുമായ മാനവകുലത്തിൻ്റെ മേൽ പതിക്കുന്നുവെന്ന്. 9 വീഴ്ച മാർപ്പാപ്പ പറയുന്നത് പരിശുദ്ധയമ്മ സകല സൃഷ്ടികളിലും വെച്ച് വല്ലഭയും തൻ്റെ ഏകജാതൻ്റെ വക്കൽ നമ്മുടെ സഹരക്ഷകയും അനുരഞ്ജകയുമാണെന്ന്. യേശുവിനോടൊപ്പം മാനവകുലത്തിൻ്റെ മുഴുവൻ സമുദ്ധാരകയായ പരിശുദ്ധയമ്മ യേശുവിൻ്റെ വക്കിലേക്ക് നമ്മെ നയിക്കുകയും അനുഗ്രഹങ്ങൾ വാങ്ങിത്തരികയും ചെയ്യുന്ന അഭിഭാഷകയായി നിലകൊള്ളുന്നു. 12 നൂറ്റാണ്ടിൽ സഭയ്ക്കെതിരെ കൊടുങ്കാറ്റ് പോലെ ഉയർന്നു വന്ന അൽബിജൻസിയ ഭാഷാണ്ഡതയെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ദൈവാനുഗ്രഹത്തിനായി വിശുദ്ധ ഡോമിനിക്ക് പനത്തിൽ പോയി 3 രാവും പകലും ഉപസിച്ച് പ്രാർത്ഥിച്ചു. 4 ദിവസം അബോധാവസ്ഥയിലായ അദ്ദേഹത്തെ പരിശുദ്ധാമ ഉണർത്തിയിട്ട് പറഞ്ഞു, കഠിനഹൃദയരായ ആത്മാക്കളെ സമീപിക്കുവാനും അവരുടെ മേൽ വിജയം വരിക്കുവാനും എൻ്റെ ജപമാല പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന്. തീഷ്ണതയാൽ ജ്വലിച്ച വിശുദ്ധൻ അടുത്തുള്ള ദേവാലയത്തിലേക്ക് പോയി അഗോചരരായ മലോഹമാർ ദേവാലയം മണിമുഴക്കി. മണിനാഥം കേട്ട് പട്ടണത്തിലുണ്ടായിരുന്ന മനുഷ്യർ ദേവാലയത്തിലും പരിസരത്തുമായി തടിച്ചുകൂടിയപ്പോൾ വിശുദ്ധൻ ജപമാലയെപ്പറ്റി പ്രസംഗിച്ചു. പരിശുദ്ധാമി എഴുതി കൊടുത്ത പ്രസംഗം യേശുവിൻ്റെ മനുഷ്യ അവതാരം, കുരിശുമരണം, ഉത്ഥാനം എന്നീ രക്ഷാകര രഹസ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. കാലാന്തരത്തിൽ ഈ പ്രസംഗ വിഷയങ്ങളാണ് സന്തോഷം, ദുഃഖം, മഹിമ തുടങ്ങിയ വചനാധിഷ്ഠിത പ്രാർത്ഥനയായി തീർന്നത്. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 43 തിരുവചനം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന്. ദൈവജനത്തിൻ്റെ വിശ്വാസം തുടർച്ചയായി നവീകരിച്ചുകൊണ്ട് വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവ ജീവിത രീതിയുടെ അടിസ്ഥാനമായ ജപമാല പദ്ധതി നിലകൊള്ളുന്നു. 1214 ഇന്നത്തെ രീതിയിലുള്ള ജപമാല നമുക്ക് ലഭിക്കുന്നത്. നമുക്കെതിരെ വരുന്ന എല്ലാവിധ വിപ്ലവാത്മ ശക്തികളെയും നേരിടുന്നതിന് ജപമാല എന്ന വജ്രായുധം ധരിക്കുമെന്ന് പരിശുദ്ധയമ്മ ആഹ്വാനം ചെയ്യുന്നു. 1571 ലെപ്പാന്റെ യുദ്ധത്തിൽ തുർക്കുകളുമായി ഏറ്റുമുട്ടിയപ്പോൾ യുദ്ധവിജയിതനായ മാർപ്പാപ്പ ഭക്തജനങ്ങളോടൊപ്പം ജപമാല ചൊല്ലി ഇരുന്നു. ആ യുദ്ധത്തിൽ ക്രൈസ്തവർ വിജയിച്ചു. 14 ക്ലെമന്റ് മാർപ്പാപ്പ നന്ദി സൂചകമായി ജപമാല തിരുനാൾ ആവട സഭയിൽ ആഘോഷിക്കുവാൻ നിർദ്ദേശിച്ചു. 13 ലയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ജപമാല ഭക്തി തിരുസഭയുടെ ആരാധനാക്രമത്തിൽ ചെറു പ്രതിഷ്ഠ നേടി.
विविध भाग प्रत्यक्ष विश्वशांति आत्मशांति जपमान लोकते आह्वान अमर मे अनुतापति जीवन नवीकरण निरंतर क्षण लोक वेचोपे विशुद्ध अंधकार तपिकड़वरे नि्यजीवन उन्मचरे नन्म दुखिदर पीड़िर क्लेश रोगिवे समाधान सौख्य नये अदुवे सभापिताक्षण सभा मे स्ने अगमान स्वर्ग कईपिड़ान सहायक अदे स्नेह मातावे सदुपदेश मातावे सभ विशेष मीनाक्षी कुे मूशम वलिए पोकड़ मीनाक्षी पर पुत्रे दिव्य प्रभु या कुे പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും പ്രത്യേകിച്ച് ആവശ്യത്തിലിരിക്കുന്നവരെയും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെയും താങ്ങാൻ നിത്യസഹായിയായി നിലകൊള്ളുന്ന ഒരാമമ്മക്കുള്ളതിൽ സന്തോഷിക്കാം ദൈവത്തിന് നന്ദി പറയാം നമുക്കെതിരെ വരുന്ന നാരകീയ ശക്തികളെ പരാജയപ്പെടുത്തുവാനും പാപാന്ധകാരത്തിൽ വീഴാതിരിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും അമ്മയുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് സ്വന്തമാക്കാം നമുക്കൊരു നിമിഷം विश्वास दैवस्नेह परस्नेह शुश्रूष मनोभाव सवन शुद्धि क्षमाशील मकल अनुग्रह।